ഈയിടെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചത് ഈ ഗോൾഡൻ വിസയെ കുറിച്ചാണ്. മമ്മൂട്ടിക്ക് മോഹൻലാലും ലഭിച്ചിരുന്നു, അവസാനം ദുൽഖർ സൽമാനും ലഭിച്ചിരുന്നു. ഇപ്പോൾ പുതിയൊരാൾക്ക് കൂടി യു എയുടെ ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുകയാണ്. നടനും എംഎൽഎയുമായ മുകേഷിന്റെ മകനായ ഡോക്ടർ ശ്രാവൺ മുകേഷിനാണ് ഇത്തവണ യു എയുടെ ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുന്നത്. കൊറോണ കാലത്ത് കോവിഡ് കാലത്ത് നടത്തിയ മികച്ച സേവനം അത് മുൻനിർത്തിയാണ് ഇപ്പോൾ ഗോൾഡൻ വിസയ്ക്ക് ശ്രാവൺ മുകേഷ് അർഹനായത്. കോവിഡ് വ്യാപിച്ച ആദ്യ നാളുകളിൽ റാസൽ ഖൈമയിൽ ദിവസങ്ങളോളം ഉറങ്ങാതെ ഇരുന്ന കോവിഡ് രോഗികൾക്ക് സേവനം നടത്തിയിട്ടുണ്ട് ശ്രാവൺ മുകേഷ്. ആ 15 മിനിറ്റ്സിനകം നമ്മൾ എന്തൊക്കെയാണ് പേഷ്യൻറ്റിനുള്ള, എന്തൊക്കെ അലർജി ഉണ്ട്, എന്തൊക്കെ അലർജി ഇല്ലാത്ത, എന്തൊക്കെ ഡിസീസസ് ഉണ്ട്, എന്തൊക്കെ ഡിസീസസ് ഇല്ല, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്ത കാര്യങ്ങൾ, എപ്പോഴാണ് തുടങ്ങിയ, ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ, ഇത് കുറേ ഹിസ്റ്ററി ചോദിക്കണം. എന്നിട്ട് ലോക്കലൈസ് ചെയ്ത് ആ എന്താണ് അപ്പം ചെയ്യാൻ പറ്റുന്നത്, പേഷ്യൻ്റിനെ സ്റ്റേബിൾ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമ്മൾ 15 മിനിറ്റ്സിനുള്ളിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് ബാക്കി 15-20 മിനിറ്റ്സിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യണം. എന്നാലേ ബെഡ് ഫ്രീ ആവുള്ളൂ, വേറെ പേഷ്യൻസ് വരാനുള്ള നമുക്ക് എടുക്കാനും പറ്റുള്ളൂ, അവരെയും ട്രീറ്റ് ചെയ്തിട്ട് വിടാനും പറ്റുള്ളൂ. പറഞ്ഞാൽ തീരാത്തത്ര കോവിഡ് അനുഭവങ്ങളുണ്ട് ഡോക്ടർ ശ്രാവൺ മുകേഷിന്. കോവിഡിന്റെ ആദ്യ നാളുകളിൽ ശ്രാവൺ മുകേഷ് ഉറങ്ങിയിരുന്നത് കഷ്ടിച്ച് 3-4 മണിക്കൂറുകൾ മാത്രം. അച്ഛനും അമ്മയും സിനിമാ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ, ആഡംബര ജീവിതം നയിക്കാമായിരുന്നു ശ്രാവൺ മുകേഷിന്. പക്ഷേ നാട് മോശം അവസ്ഥയിലൂടെ പോകുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി മുന്നിൽ നിന്ന് നയിക്കുക എന്ന റോളാണ് ഈ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തത്. മമ്മിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമുക്ക് ആക്ടിങ് അല്ല ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് ബി ഹാപ്പി, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് പീപ്പിൾ. അപ്പം അതുകൊണ്ട് ഗോ ഫോർ ദിസ് ആൻഡ് സ്റ്റാർട്ട് ടു വർക്ക് ഫോർ ദിസ് ആൻഡ് കണ്ടിന്യൂ യുവർ വർക്ക് ആസ് എ ഡോക്ടർ. നമുക്കത് എന്തായാലും ദൈവം തരും, പക്ഷേ ഇപ്പം നിന്റെ ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതെല്ലാം റാസൽ ഖൈമയിലെ രാജകുടുംബാംഗങ്ങൾ വരെ ഡോക്ടർ ശ്രാവണന്റെ അടുത്ത് ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. ഉന്നതരായ അറബികൾ പുലർത്തുന്ന മര്യാദ ഇന്ത്യക്കാർ കണ്ടു പഠിക്കണമെന്നാണ് ശ്രാവൺ പറയുന്നത്. അപ്പം ഈ കുറേ ക്രൗഡ് ആ ദിവസം വൈകുന്നേരം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാനേജറും ഡ്യൂട്ടി മാനേജറും ഹോസ്പിറ്റലിൽ എല്ലാം ഇത് അറിഞ്ഞു, ഹീ ഈസ് കമ്മിങ്. അപ്പം എല്ലാം വേക്കൻ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് he came, he saw the crowd, he directly went behind and sat in the waiting room and told, when my turn comes, call me, I will come and meet Dr. Shravan and let's take the necessary medications and treatment and leave. ഇങ്ങനെ പറഞ്ഞു. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അപ്പം ഇറ്റ്സ് അമേസിംഗ്. ഐ ഫെൽറ്റ് നമ്മളൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും ഇഫ് യു ഹാവ് ദ പവർ വി ട്രൈ ടു ടേക്ക് ഇറ്റ്. ശ്രാവൺ നായകനായുള്ള തമിഴ് സിനിമ ഷൂട്ടിങ്ങിന് സജ്ജമാണ്. എന്നാൽ കോവിഡ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ ശേഷമേ സിനിമയിലേക്ക് കടക്കുന്നുള്ളൂ എന്ന ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട് യു എയുടെ ഗോൾഡൻ വിസ ഉടമയായ ഡോക്ടർ ശ്രാവൺ. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.